ഗായത്രി മഹാമന്ത്രം ഉണ്ടായത്. ഗായത്രി എങ്ങനെ ജപിക്കണമെന്ന് ആദ്യം അറിയണം. ഗായത്രി എന്താണെന്ന് അറിയണം. ലോകത്തിലുള്ള ഏറ്റവും വലിയ ഉയർന്ന മഹാമന്ത്രമാണ് വേദത്തിൽ ഗായത്രി. ഗായത്രി നമ്മൾ കേട്ടിട്ടുണ്ടാവാം, ബ്രാഹ്മണന്മാർ മാത്രം ഉപാസിക്കാനുള്ളതാണെന്ന്. ശരിയാണ്. എന്താ കാരണം? ബ്രഹ്മത്വ പ്രാപ്തി നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഉപാസിക്കാനുള്ളതാണത്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ബ്രഹ്മജ്ഞാനം കൈവരിച്ചവൻ. ബ്രാഹ്മണൻ ഗായത്രി എവിടെ നിന്ന് ജപിക്കണം? സത്യലോകത്ത് നിന്ന് ജപിക്കണം. സ്വാമഹാജന തപാ സത്യം. സത്യലോകത്തെത്തി നമ്മുടെ ജീവൻ, നമ്മുടെ ബോധം സത്യലോകത്ത് വരുന്ന സത്യലോകത്ത് നിന്ന് ആ ആത്മപുരുഷനെ, പ്രജാപതിയുടെ മഹിമകളെ സ്വീകരിക്കാൻ വേണ്ടി ബ്രാഹ്മണന് വിധിക്കപ്പെട്ടു. ബ്രഹ്മജ്ഞാനികൾക്ക് എന്ന് വെച്ചാൽ, ബ്രഹ്മജ്ഞാനം സ്വീകരിച്ച ഒരാൾക്ക് ബ്രഹ്മജ്ഞാനത്തിലൂടെ താഴോട്ടേക്ക് വന്ന് ലോകജീവിതം മംഗളമാക്കാൻ വേണ്ടി ബ്രഹ്മജ്ഞാനികൾക്കും വിധിക്കപ്പെട്ടു. താഴ്ന്ന മൃഗീയ തലത്തിൽ നിൽക്കുന്ന മനുഷ്യനെ മൃഗീയ തലത്തിൽ നിന്ന് മനുഷ്യതലത്തിലേക്കും, മനുഷ്യതലത്തിൽ നിന്ന് ദേവതലത്തിലേക്കും, ദേവതലത്തിൽ നിന്ന് ദൈവിക തലത്തിലേക്കുള്ള സത്യലോകത്തിലേക്കും എത്തിച്ചേർന്നാനും ഗായത്രി വിധിക്കപ്പെട്ടു. ഗായത്രി ഇവിടെ എവർക്കും ഏത് സ്ഥാനത്തു നിന്നും ഉപാസിക്കാം. എങ്ങനെ ഉപാസിക്കണമെന്നാണ് ഇതിന്റെ പ്രത്യേകത. ആ ഉപാസനയിലൂടെ വരുമ്പോ അപ്പോഴെ നേരത്തെ പറഞ്ഞല്ലേ, ബ്രഹ്മ തേജസ്സോടുകൂടിയുള്ള ഈ ജീവിതം കരഗതമാകണമെങ്കിൽ സത്യം എന്നുള്ള മേഖലകളിലേക്ക് ഉയർന്ന ആത്മാവ് ആ പ്രപഞ്ചത്തിൽ കിട്ടുന്നതായിരിക്കുന്ന ആത്മസാന്നിധ്യത്തിനെ ആകർഷിച്ചെടുത്ത് താഴോട്ടിക്ക് വരണം. അതാണ് ഗോ ഭൂമണ്ഡലം ഭുവർ ഗോ ഭുവ സ്വാ മഹാജനാതപം. ഏഴ് ലോകങ്ങളാണ് ജീവന്റെ പരിണാമദശകൾ. ആ ഏഴ് ലോകങ്ങളിലും ഇപ്പോ ഭൂലോകത്തിലുള്ളതായിരിക്കുന്നതിൽ മാത്രമേ നമ്മൾ എല്ലാവരും ഒതുങ്ങി നിൽക്കുകയാണ്. ഭൂലോകത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടിരുന്നാൽ ഭൂലോകത്തിൽ വന്നതിന്റെ രഹസ്യം അറിയുകയോ അതിനെ ഉൾക്കൊള്ളാനോ സാധ്യമല്ല. ഇത് വാക്കുവരണ്ട് നിങ്ങൾ പേടിക്കരുത്. എന്നുവെച്ചാൽ ഒരു മനുഷ്യന്, ഞാൻ ശാസ്ത്രത്തിന്റെ ഭാഗം പറഞ്ഞേ ഉള്ളൂ, ഏഴ് വികസനങ്ങളുണ്ട് നടത്തോളം. ഏഴ് തലങ്ങളും വികസിക്കുമ്പോൾ മാത്രമേ അവ പൂർണ്ണ മനുഷ്യനാകുന്നുള്ളൂ. ഇവിടെ ഒരു തലവേ വികസിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ ഏഴ് തലം വികസിക്കുക? ഏഴ് തലങ്ങൾ വികസിക്കുമ്പോൾ അവൻ മനുഷ്യനല്ല, അമാനുഷികനായിത്തീരും. അമാനുഷികൻ മനുഷ്യനായി ലോകത്ത് ജീവിക്കാൻ പഠിപ്പിച്ചതാണ് നമ്മുടെ വേദാചാര്യന്മാർ. അമാനുഷികത്തിലൂടെ വരുന്ന ദൈവിക ഊർജത്തിന് സ്വീകരിച്ച് ജീവിതത്തിന് ശേഷമാക്കി തീർക്കാൻ പഠിപ്പിച്ച മഹാ സന്ദേശമാണ് അത്. അറിവുള്ളവർക്ക് മാത്രമല്ല, അറിവുള്ളവർക്കും അറിവില്ലാത്തവർക്കും ഈ ഭൂമണ്ഡലത്തെ അത്രയും ജനതയ്ക്കും വിധിക്കപ്പെട്ടതാണ്. നിങ്ങളെല്ലാവരും ജീവിതം ചെറിയ ജീവിതത്തിലേക്ക് കടന്നു വരൂ. ചെറിയ ചെറിയ ചാവല്യങ്ങളും ദുർബലതകളെ തൂക്കിയെടുത്ത് വലിച്ചെറിയൂ. അർഹതയുള്ളതിനെ സ്വീകരിക്കൂ, അർഹതയില്ലാത്തതിനെ തള്ളിക്കളഞ്ഞാൽ നിങ്ങൾക്ക് ഈ അവസ്ഥ പ്രാപിക്കുമല്ലോ. ചട്ടാവ് ഒരാൾക്ക് മാത്രം വിധിക്കപ്പെട്ടതാണ്, ഒരിക്കലുമല്ല, എല്ലാവർക്കും വിധിക്കപ്പെട്ടതാണ്. അവന്റെ സൂര്യപ്രകാശം എല്ലാവരും ഏൽക്കുകയാണെങ്കിൽ, അവന്റെ പ്രാണവായു എല്ലാവരും ഏൽക്കുകയാണെങ്കിൽ, എല്ലാവരും ഭൂമിയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ, ആകാശത്ത് കിട്ടുന്ന ഊർജം എല്ലാവരും സംഭരിക്കുകയാണെങ്കിൽ, പിന്നെ ഇപ്പൊ ഇതെന്താ ബാക്കി? കുറച്ചാൾക്കാർക്ക് മാത്രം കൊടുക്കുന്ന വിദ്യയാണോ? അത് അല്ല. ഇവിടെ ജനിച്ച ഏവർക്കും അർഹതപ്പെട്ടത്. ആ അർഹതപ്പെട്ടതിനെ വാരി വാരി വതരാനുള്ള ഒരു സന്ദർഭമാണ് ഈ യാഗവേദിക. നിങ്ങൾ എല്ലാവരും ഉൾക്കൊണ്ട് സ്വീകരിക്കും. ഈ യാഗം ഇതാ രണ്ടാം ദിവസമായി. അഞ്ചു ദിവസം കൊണ്ട് യാഗം പൂർണ്ണീകരിക്കാനും നിങ്ങൾ ഏവരും യാഗവേദിയിലേക്ക് കടന്നു വരും. ഇത്ര ദിവസം നിങ്ങൾ ജോലിയെടുത്തു, തൊഴിൽ ചെയ്തു, പലതും ചെയ്തു, ദയവ് ചെയ്ത് ഈ അഞ്ചു ദിവസമെങ്കിലും നിങ്ങൾ മാറ്റിവെക്കൂ, ത്യാഗം ചെയ്യൂ. സത്യത്തിനും ധർമ്മത്തിനും ഈശ്വരനും ധർമ്മത്തിനും വേണ്ടി കുറച്ചു സമയം നിങ്ങൾ മാറ്റിവെക്കൂ. യജ്ഞവേദിയിൽ ഒരു 10 മിനിറ്റെങ്കിലും വന്ന് ശാന്തമായിരുന്ന് ആ മഹത്തേറിയ സാന്നിധ്യത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഓരോരോ നിമിഷങ്ങളും ഈ വചനങ്ങൾ കേട്ട് പുതിയൊരു ജീവിതത്തിന് മക്കളെ നിങ്ങൾ തയ്യാറാകും. നമ്മുടെ ജീവിതം വഴിപഴിച്ചാൽ പ്രകൃതിക്ഷോഭിച്ചെല്ലാം നശിപ്പിച്ചു കളയും. എല്ലാ മനുഷ്യനും ഇന്ന് നേറിക്കൊണ്ട് ജീവിക്കുകയാണ്. ഒരിക്കലും നേറിക്കൊണ്ട് ജീവിക്കേണ്ടവൻ മനുഷ്യനേ അല്ല. ആ മനുഷ്യബോധം വികസിക്കാത്തതിൻ്റെ കുറവാണ്. വികസിക്കാനുള്ള സന്ദർഭം കാലം കളവൊരുക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഈ സാന്നിധ്യത്തിൽ കടന്നു വന്ന് കുറച്ച് സമയം ചെലവഴിച്ച് ഇവിടുത്തെ സാന്നിധ്യത്തിനെ ഉൾക്കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ആ ഒരു ദൈവിക സാന്നിധ്യത്തോടെ നിങ്ങൾ കുടുംബത്തിൽ എത്തി. അഞ്ചു ദിവസം നിങ്ങൾ എത്തുമ്പോഴോടുകൂടി നിങ്ങൾക്കൊരു പുതിയ ജന്മം നൽകും, ഉറപ്പ് തന്നെയാണ്. പക്ഷെ ഒന്ന്, നിങ്ങൾ ജീവിക്കാൻ മാത്രം തയ്യാറാകണം. ചെറിയ സിമ്പിളായിട്ടുള്ള ജീവിത രീതികൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി, നിങ്ങൾക്ക് എളുപ്പം ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. ഇതിന് അത്ര വലിയ തഥാതം നിങ്ങളോട് വേദാന്തത്തിന് വരാൻ പറയുന്നില്ല, വേദാന്തം പഠിക്കാൻ പറയുന്നില്ല. നിങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞ് സന്യാസിക്കാനും ഞാൻ വിളിക്കുന്നില്ല. നിങ്ങളെടുത്ത ജീവിതം ശേഷത്തോടുകൂടി ജീവിക്കാനാണ് തഥാതം നിങ്ങളെ നിർദ്ദേശിക്കുന്നത്. ഇനി പോയെല്ലാം ഉദ്ദേശിച്ചിട്ട് എൻ്റെ കൂടുതൽ വരുമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ എടുത്ത പണി പൂർത്തീകരിക്കുന്നുണ്ടോ എന്ന് മാത്രമേ എൻ്റെ ചോദ്യമുള്ളൂ. നിങ്ങളുടെ മക്കളെ ശ്രേഷ്ഠമാക്കി വളർത്തുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിലെ ഭാര്യയും മക്കളും സൗഹാർദ്ദത്തോടും സന്തോഷത്തോടും ആഗ്രഹത്തോടും ജീവിക്കുന്നുണ്ടോ എന്ന് മാത്രം ചോദിക്കുന്നു. ചോദിക്കുന്നില്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്താണ് അർത്ഥം? എന്തിന് മക്കളെ വിവാഹം? എന്തിന് സമ്പത്ത്?
അടിയും തടിയും ഉണ്ടാക്കി വെപ്രാളം കൂട്ടിക്കൊണ്ടിരിക്കാനാണെങ്കിൽ എന്തിനാണ് ഈ ജീവിതം ചോദിക്കുകയാണ്? അപ്പൊ നിങ്ങളുടെ ജീവിതത്തിനെ സ്വർഗീയമാക്കിയാണല്ലോ നിങ്ങൾക്ക് കുടുംബം. കുടുംബം പറഞ്ഞ എന്താണ്? ലക്ഷ്മി നാരായണന്മാരായി ജീവിക്കണം. നമ്മുടെ പുരാണങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ലക്ഷ്മി നാരായണന്മാരെ പോലെ ജീവിക്കാത്തവർ കുടുംബസ്ഥന്മാരാണോ ഗൃഹസ്ഥന്മാരാണോ? ഒരിക്കലുമല്ല. നമ്മൾ ശിവനും ശക്തി നിന്നുണ്ടായ ജന്മങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ വിഷ്ണു ലക്ഷ്മിമാരായി ജീവിക്കാൻ കാണിച്ചാണ് പുരാണം നമ്മളോട് കാണിച്ചിരിക്കുന്നത്. ശിവനും ശക്തിയും പറഞ്ഞാൽ എന്താണ്? രണ്ടും ഒരേ തളത്തിലാണ്. ശിവനും ശക്തിയും ഭാര്യ ഭർത്താവ് പറഞ്ഞ ആരാണ്? ശിവനുടെ ശക്തിയുടെ പ്രതിഫലം. രണ്ട് വിവാഹം കഴിഞ്ഞാൽ നിങ്ങൾ ലക്ഷ്മി നാരായണന്മാരായി. നിങ്ങളുടെ ഗുരു ഗ്രഹം എന്താണ്? വൈകുണ്ഠമായി. അങ്ങനെ ജീവിക്കുന്നതാണെന്താണ് വൈകുണ്ഠം. അങ്ങനെ എല്ലാ കുടുംബങ്ങളും വിഷ്ണു ലക്ഷ്മി നാരായണന്മാരായി ജീവിച്ചാൽ ഈ ഭൂമി എന്താണ്? വൈകുണ്ഠം. നിങ്ങൾ ശിവശക്തിയാണെന്ന് ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ നിന്ന് പറ്റാ? നിങ്ങൾ കൈലാസത്ത് നിന്ന്. ശക്തിയും ശിവനും എവിടെ ഇരിക്കുന്നു പറ്റാ? ഓരോരോ ആത്മാവിനും ഇരിക്കുന്നു. അതിന്റെ ഭാഗ്യ ചിഹ്നങ്ങളാണല്ലോ സ്ത്രീയും പുരുഷനും. അങ്ങനെയാണോ അപ്പൊ ജീവിക്കുന്നത്? നമ്മൾ പുരാണം വായിക്കുന്നു, പുരാണം പഠിക്കുന്നു, എന്തൊക്കെയോ പഠിക്കുന്നു, അമ്പലങ്ങളിൽ പോകുന്നു, തൊഴുന്നു, എന്തെല്ലാം ചെയ്യുന്നു, എല്ലാ ദേവാലയങ്ങളിൽ പോയി തൊഴുന്നു, നേരെ തിരിഞ്ഞു വന്ന് തോന്നിവാസം ചെയ്യുന്നു, കൃഷ്ണനെ പോയി ഗുരുവായൂർ പോയി തൊഴുന്നുണ്ട്, ഗീതാ സന്ദേശം വല്ലതും ജീവിതത്തിൽ പകർത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ കൃഷ്ണനെ നിഷേധിക്കുന്നവരല്ലേ മക്കളെ? ഗീത കക്ഷത്തും തൊഴുതിൽ അമ്പലത്തിലും ജീവിതം വന്നാൽ നേരെ വിപരീതം. അപ്പൊ ഗീതാ പ്രമാണത്തിന് എന്താണ് അർത്ഥം? ആലോചിച്ച് നോക്കൂ. യോദ്ധാവായി ജീവിക്കാൻ പഠിപ്പിച്ചിരിക്കുന്നു. യുദ്ധം എന്നുള്ള അർത്ഥം യോദ്ധാവാകുക, ത്യാഗത്തോടുകൂടി യോദ്ധാവാകുക, തന്റെ മോഹങ്ങളെല്ലാം ത്യജിച്ച് ധർമ്മബുദ്ധിയോടുകൂടി യോദ്ധാവായി ലോകത്ത് ജീവിക്കാൻ പഠിപ്പിച്ച സന്ദേശമാണ് ഗീത. ആ ഗീത എല്ലാവർക്കും അറിയാം, എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഒരു ഭാഗം, ഒരു ചെറിയൊരംശം എടുക്കും, ഗീതയുടെ സന്ദേശത്തെ ജീവിക്കാൻ പഠിക്കും. ലോകത്തിന്റെ സന്ദേശമാണ്, ധർമ്മത്തിന്റെ സന്ദേശമല്ലേ അത്? ആ സന്ദേശം നമുക്ക് ജീവിക്കാൻ വേണ്ടി തന്നതാണ്. അർജുനനെ നിർത്തിക്കൊണ്ട് നമ്മളോട് പഠിപ്പിച്ച സന്ദേശമാണത്. അർജുനൻ പാരാണ്? നമ്മ തന്നെയാണ്. നമ്മളോട് നിങ്ങൾ ഇനി ലോകത്ത് ജനിക്കുന്ന ഏവരും ഈ തരത്തിൽ ജീവിക്കണമെന്ന് കാണിച്ചു തന്നപ്പോൾ നമ്മളെന്താ പഠിച്ചത്? നമ്മൾ വേണേൽ പറയും ഗീത യുദ്ധം ചെയ്യാനല്ലോ പഠിപ്പിച്ചിരിക്കുന്നത്, അപ്പൊ എതിരികളിനെ ഒക്കെ കൊന്നെടുക്കുക. യോദ്ധാവായി ധർമ്മബുദ്ധിയോടുകൂടി ലോകത്ത് ജീവിക്കുക, അതാണ് യുദ്ധത്തിനർത്ഥം. യുദ്ധം ചെയ്ത് കൊന്നെടുക്കുന്നത് യുദ്ധമല്ല, മനുഷ്യന് വിധിക്കപ്പെട്ടതേയല്ല. പിന്നെ എന്തിനു കൃഷ്ണൻ പ്രഖ്യാപിച്ചു ചോദിക്കും? 2000 ഈ പാണ്ഡവ സൈന്യങ്ങളെ ഇരുത്തിയിട്ട് കാര്യമില്ല എന്ന് കണ്ടപ്പോൾ ഇനിയിപ്പോ ഇതേ നശിപ്പിച്ചു കളയാൻ മാത്രം ധരിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുക. പിന്നെ അതിനുശേഷം വരികയാണല്ലോ അഹിംസയാണ് പരമമായ ധർമ്മം എന്ന് അതേ പരമപിതാവാണല്ലോ ലോകത്തിൽ ബുദ്ധരായിട്ട് വരുന്നത്. കാരണം ഒരിക്കലും മനുഷ്യൻ വിധിക്കപ്പെട്ടത് മറ്റുള്ളതിനെ കൊന്നൊടുക്കി ഒന്നിനെ കീഴടക്കുന്ന മനുഷ്യധർമ്മമേ അല്ല മക്കളെ. ഒരു ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ ശക്തി കൊണ്ട് യുദ്ധം ചെയ്ത് കീഴടക്കുക എന്നുള്ളതാണ്, ഒരിക്കലുമല്ല പ്രജകളുടെ സംരക്ഷകൻ. അങ്ങനെ ആ കുറിച്ചിട്ട് എല്ലാറ്റിനെ കുറിച്ചിട്ടും എല്ലാം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളുണർന്ന ജ്ഞാനമുള്ളവൻ, ജ്ഞാനത്തോടുകൂടി ശക്തി സംഭരിച്ചവൻ ക്ഷത്രിയൻ, ജ്ഞാനത്തോടുകൂടി ഐശ്വര്യങ്ങളെ സ്വീകരിക്കുന്നവൻ വൈശ്യൻ, ജ്ഞാനത്തോടുകൂടി കർമ്മഭൂമിയിൽ കർമ്മം ചെയ്യുന്നവൻ ശൂദ്രൻ. ഒരു മനുഷ്യന് നാലും വികസിക്കണം: ജ്ഞാനം, ശക്തി, ഐശ്വര്യം, വിനയം, സ്നേഹം. ഇതെല്ലാം കൂടി യോജിച്ചാൽ ഭൂമണ്ഡലത്തിൽ ജീവിക്കാം. അങ്ങനെ ബ്രഹ്മത്വം ഉൾക്കൊണ്ട ബ്രാഹ്മണൻ, ബ്രഹ്മത്വം ഉൾക്കൊണ്ട ക്ഷത്രിയൻ, ബ്രഹ്മത്വം ഉൾക്കൊണ്ട വൈശ്യൻ, ബ്രഹ്മത്വം ഉൾക്കൊണ്ട ശൂദ്രൻ. ബ്രഹ്മത്വം എല്ലാവർക്കും പൊതുവ്, അവരവർക്ക് അർഹതപ്പെട്ട കർമ്മങ്ങളെ തിരഞ്ഞെടുക്കുന്നു മാത്രം. പഠിപ്പിക്കുന്നവർ ബ്രാഹ്മണൻ എന്ന് പേര് പറഞ്ഞു, പ്രജകളെ സംരക്ഷിക്കുന്നവൻ ക്ഷത്രിയൻ എന്ന് പേര് പറഞ്ഞു, ഐശ്വര്യങ്ങളെ സംഭരിച്ചു തരുന്നവനെ വൈശ്യൻ എന്ന് പേര് പറഞ്ഞു, വിനയത്തോടുകൂടി കർമ്മഭൂമിയിൽ സ്നേഹത്തോടുകൂടി ഐശ്വര്യങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടി കർമ്മത്തിൽ ഉഴയ്ക്കുന്നവനെ ശൂദ്രൻ എന്ന് പറഞ്ഞു. ഇത് നാലും ഒരാളിലുണ്ടെങ്കിൽ അവൻ പൂർണ്ണ മനുഷ്യൻ. ഇതിലൊന്ന് കുറഞ്ഞാൽ ഒരിക്കലും പൂർണ്ണ മനുഷ്യനാവുന്നില്ല. ആ പൂർണ്ണ മനുഷ്യനെ സൂചിപ്പിക്കുകയാണ് പുരുഷ സൂക്തത്തിൽ പറഞ്ഞിരിക്കുന്ന മുഖത്തിൽ നിന്ന് ബ്രാഹ്മണനും, വിരാട് പുരുഷന്റെ മുഖത്തു നിന്ന് ബ്രാഹ്മണനും, കരത്തിൽ നിന്നിട്ട് ക്ഷത്രിയനും, തൊടയിൽ നിന്ന് വൈശ്യനും, പാദത്തിൽ നിന്ന് ശൂദ്രനും. അപ്പോൾ നാട്ടിൽ ശൂദ്രനെ തള്ളിക്കളഞ്ഞു. അപ്പോൾ കാലില്ലാത്ത ദൈവമാണോ നമ്മുടെ? കാലിനെ മുറിച്ചു വിട്ടില്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ മനുഷ്യാത്മാക്കളിലും വിനയവും സ്നേഹവും കരുണയും നഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാ ധർമ്മങ്ങളും ഇവിടെ മുരടിച്ചു പോയി. ഒരു മനുഷ്യനിൽ മൂന്നും സമ്മേളിക്കുമ്പോഴേ അവൻ പൂർണ്ണ മനുഷ്യനാകുന്നുള്ളൂ.
ആ മനുഷ്യൻ, ആ മനുഷ്യനാണ് എല്ലാ വൈഭവങ്ങളും ആസ്വദിച്ച് ജന്മസാഫല്യം അർഹതപ്പെട്ടവൻ. ഇത് നാലും ഒരാളിൽ സമ്മേളിക്കും. എന്നിട്ട് അവന് എന്താണോ അർഹതപ്പെട്ട കർമ്മങ്ങളെ അവൻ തിരഞ്ഞെടുത്ത് ലോകമംഗളത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നു. അവർ ക്ഷത്രിയന്മാരായി, ജ്ഞാനത്തോടുകൂടി ക്ഷത്രിയന്മാരായി നാട് ഭരിക്കണം. ജ്ഞാനത്തോടുകൂടി ബ്രഹ്മത്തുള്ളവർ മറ്റുള്ളവരെ പഠിപ്പിക്കണം. ജ്ഞാനത്തോടുകൂടി വൈശ്യൻ ഐശ്വര്യങ്ങളെ എല്ലാവർക്കും കൊടുക്കണം. ആ അതേപോലെ തന്നെ ജ്ഞാനത്തോടുകൂടി ശൂദ്രൻ വിനയവും സ്നേഹവും വാത്സല്യത്തോടുകൂടി കർമ്മഭൂമിയിൽ ഈശ്വരൻ നൽകപ്പെട്ടിരിക്കുന്ന ഈ ഭൂമിയിൽ കർമ്മം ചെയ്ത് ശ്രേയസ്സിനെ ഉണ്ടാക്കണം. എന്തുമാത്രം മഹിമയായ ഒരു ജന്മമാണ് മക്കളെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കാര്യം അറിഞ്ഞ് നിങ്ങളൊന്ന് ജീവിക്കാൻ ഒന്ന് തയ്യാറായിക്കൂടെ എന്ന് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ നൂറുകാലം ജീവിച്ച് കഷ്ടപ്പെട്ട് നരകിച്ച് മരിക്കുന്നതിനെക്കാട്ടി നല്ലത് ഒരു നിമിഷം ഈ തരത്തിൽ ജീവിച്ച് അന്തിമം കുറിക്കുക, അതാണ് മനുഷ്യന് നേടേണ്ടത്. ആ മഹിമയോടുകൂടി ജീവിക്കാൻ എത്തിയവർ നമ്മൾ ഓരോരോ വ്യക്തികളും. ആ ധർമ്മത്തിലൂടെ നിങ്ങളെ കടന്നു വരാൻ തഥാതൻ ആഹ്വാനം ചെയ്യുകയാണ്, വിളിക്കുകയാണ്. നിങ്ങൾ തിരക്ക് പിടിച്ചോടരുത്. കുറച്ച് സമയമെങ്കിലും നിങ്ങളിവിടെ വന്ന എല്ലാവരും, എല്ലാ മക്കളും ദിവസം ഒന്ന് ചെലവഴിച്ച് ഈ സന്ദേശങ്ങൾ കേട്ട് നിങ്ങൾ നിങ്ങൾക്കാകുന്ന ജീവിതം, ജീവിതത്തിൽ കുറച്ച് നിങ്ങളുടെ സന്താനങ്ങളെ ശ്രേഷ്ഠമാക്കി വളർത്താൻ ഒന്ന് ശ്രമിക്കുക. നിങ്ങളുടെ ദുരാചാരങ്ങളെയൊക്കെ തൂക്കിയെടുത്ത് വലിച്ചെറിഞ്ഞ് നിങ്ങളുടെ മക്കൾക്ക് ശ്രേയസ് കൊടുക്കാൻ വേണ്ടിയുള്ള ധർമ്മബുദ്ധിയോട് ജീവിക്കാൻ പഠിപ്പിക്കാൻ മക്കളെ. വരുന്ന തലമുറകൾ നമ്മുടെ നാട്ടിൻ്റെയും വീട്ടിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും സമ്പത്താണ് മക്കൾ. അവരാണ് ലോകത്തിൻ്റെ സന്താനം. ആ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയാൽ ലോകം അഴിഞ്ഞു പോകും. ദയവ് ചെയ്ത് കുടുംബങ്ങൾ ക്ഷയിക്കുന്നു, സമൂഹം ക്ഷയിക്കുന്നു, രാഷ്ട്രം ക്ഷയിക്കുന്നു, വിശ്വം ക്ഷയിക്കുന്നു. കാണുന്നില്ലേ നിങ്ങൾക്കെന്താ നാട്ടിനോട് സ്നേഹമില്ലയോ? എല്ലാവരും അതിൽ കടന്നു വരും. നമ്മൾ ഈ ഇന്ന് കാണുന്ന ഈ ഗ്രൂപ്പ് മാത്രം വിചാരിച്ചാൽ അറിയാലോ, നിങ്ങളുടെ ഒന്നിച്ചിട്ടുള്ളതായിരിക്കുന്ന ജീവിതവും പ്രയറും ഉണ്ടെങ്കിൽ ഈ വിശ്വമേ മാറും, ഞാൻ ഉറപ്പ് പറയാം. ഇത് വെറുതെ പറയുന്നതല്ല. ഒരു സംഘം ബുദ്ധൻ പറഞ്ഞു, സംഘം ശരണം ഗച്ഛാമി, ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി. മഹാമന്ത്രമാണ്, സനാതനധർമ്മത്തിന്റെ മഹാമന്ത്രമാണ്. സംഗച്ഛത്വം സമ്പദത്വം സംഭോമനാം സിജാനതാം. ഐകമത്യ സൂക്തം എന്താ പറയുന്നത് നമ്മളോട്? ബുദ്ധൻ എന്താ പറഞ്ഞത്? സംഘശക്തി ഒന്നിക്കും, എന്നിട്ട് ധർമ്മം ആചരിക്കും. ബോധത്തിനെ, സത്യത്തിനെ, ജ്ഞാനത്തിനെ ആശ്രയിക്കും. ബുദ്ധം ശരണം, നിങ്ങളുടെ ബോധത്തിനെ ആശ്രയിക്കൂ. ആ ബോധത്തിനെ ആശ്രയിച്ച് സംഘശക്തിയായി ധർമ്മത്തിൽ ജീവിച്ചാൽ ലോകം സ്വർഗമാകും. ഇതിരിക്കും വെച്ച വലിയ മന്ത്രം നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ ചോദിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് സംഘടിതപരമായ സംഘശക്തിയോടുകൂടി ഒന്നിനെ ആശ്രയിക്കുമ്പോൾ ആ സങ്കല്പം സത്യമായിത്തീരും. അങ്ങനെ സംഘടിതപരമായ ഒരു യജ്ഞവേദിയാണിത്. ഈ യജ്ഞവേദിയിലുള്ള എല്ലാവരും ഏകമായ മനസ്സോടുകൂടി ആ യജ്ഞപുരുഷനെ സമ്മേളിക്കും. യജ്ഞപുരുഷൻ എന്തിനു വേണ്ടി ഈ ഭൂമണ്ഡലത്തെ സൃഷ്ടിച്ചുവോ ആ മഹിമ ഭൂമിയിലേക്ക് പ്രകടമാകും. അതിന് നിങ്ങൾക്കാർക്കും സംശയം വേണ്ട. ഞാൻ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും പ്രയോഗിക്കില്ല, യാഥാർത്ഥ്യത്തിനെ കണ്ടുണന്ന് കണ്ടും കേട്ടും അറിഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നതാണ്. നടക്കാൻ പോകാത്ത കാര്യങ്ങളെ അറിഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അല്ലാണ്ട് ഇത് ഊഹവും ബുദ്ധിയും ഉപയോഗിച്ച് പറയുന്ന വാക്കുകളല്ല.